നമസ്കാരം. ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ കനക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിട്ടും രാഹുൽ ഗാന്ധി പോലുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ നിശബ്ദത തുടരുകയാണ്. അതേസമയം ഹിന്ദുവേട്ടിൽ പ്രതികരിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുമ്പോൾ നിശബ്ദമായി നമുക്ക് നിൽക്കാൻ ആകില്ലെന്ന് ശക്തമായ പ്രതികരണവുമായാണ് ശശി തരൂർ എത്തിയിരിക്കുന്നത്. ഇന്ത്യ രാജ്യവും ബംഗ്ലാദേശുമായി സൗഹൃദം പങ്കിടുന്ന ഓരോ പ്രതീകവും അവിടെ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിസ്സംഗത പാലിക്കാൻ പ്രയാസമാണെന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കിടയിൽ കോൺഗ്രസ് എം പി ശശി തരൂർ പറഞ്ഞു. ജനാധിപത്യ വിപ്ലവമായി വാഴ്ത്തപ്പെട്ടത് അരാജകത്വത്തിലേക്കും ന്യൂനപക്ഷങ്ങളെയും ഹിന്ദുക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലേക്കും അതിപതിക്കുന്നത് കാണുമ്പോൾ ദയനീയമാണെന്നും തരൂർ പറഞ്ഞു. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും പ്രവർത്തനങ്ങളെ വിമർശിക്കുമ്പോൾ ഗൗരവം കാണണം. ശശി തരൂരിനോട് എത്ര കോൺഗ്രസ് നേതാക്കൾ അനുകൂലിക്കും? എന്തുകൊണ്ട് കോൺഗ്രസിൽ ശശി തരൂരിന്റെ ശബ്ദം മാത്രം ബംഗ്ലാദേശ് വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു? കോൺഗ്രസ് നയം മാറ്റുകയല്ല, ഇവിടെ ശശി തരൂർ നയം മാറ്റുകയാണ്. ജനാധിപത്യ ജനകീയ വിപ്ലവം എന്ന് വാഴ്ത്തപ്പെട്ടത് അരാജകത്വത്തിലേക്കും ന്യൂനപക്ഷങ്ങളെയും ഹിന്ദുക്കളെയും ലക്ഷ്യം വെച്ചുള്ള അക്രമത്തിലേക്കും അതിപതിച്ചത് അങ്ങേയറ്റം ദാരുണമാണ്. ഇന്ത്യയിൽ നമ്മൾ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം, പക്ഷേ നിസ്സംഗത പുലർത്തുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന്റെ എല്ലാ പ്രതീകങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദമായി ഇരിക്കാൻ ആകുന്നില്ല. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈനികർക്ക് കീഴടങ്ങിയതിന്റെ പ്രതിമ തകർത്തു. ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം നശിപ്പിക്കപ്പെട്ടു. ഇസ്കോൺ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം വളരെ നിഷേധാത്മകമാണെന്നും തരൂർ പറഞ്ഞു. ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ എന്ന പേരിൽ നടക്കുന്ന പ്രതിഷേധം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെതിരെ മാത്രമായി മാറുന്നു. തീർച്ചയായും നമ്മുടെ രാജ്യത്തിനും ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെ കുറിച്ച് നെഗറ്റീവായ ചിന്ത വരാൻ ഇത് കാരണമാകുന്നുണ്ടെന്നും തരൂർ പറയുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ രീതിയിൽ ബംഗ്ലാദേശ് മാറുന്നതിൽ താല്പര്യമില്ല. ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതീകങ്ങളും അവിടെ നശിപ്പിക്കപ്പെടുകയാണെന്ന് ശശി തരൂർ പറയുന്നു. ഇതിനിടെ ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യമാണ് അനുഭവിക്കുന്നത്. സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമായും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളായി പരിണമിച്ചു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് പവേർഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.